ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മിൽക്ക് മെയ്ഡ് കൊണ്ട് ടോഫിയാണ്. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് വളരെ എളുപ്പത്തിൽ ടോഫി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരേ സമയം 2 ടിന്ന് മിൽക്ക് മെയ്ഡ് ടോഫി ആക്കാൻ പറ്റും കുക്കറിൽ. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. സാധാരണ എല്ലാവരും 1 ടിൻ ടോഫിയാണ് ഒരേ സമയം കുക്കറിൽ ചെയ്യാറ്. നമുക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗ്യാസ് ലാഭിക്കാനും പറ്റും, പിന്നീടുള്ള ആവശ്യത്തിന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ അപ്പോൾ തന്നെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഈ ടോഫി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടോഫി കൊണ്ട് നമുക്ക് പുഡ്ഡിങ്സ്, ഡെസേർട്സ്, കേക്ക്സ് ഒക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. ടിന്നിൻ്റെ പുറത്ത് വേറെ പേപ്പറോ ടിന്നിന് ലീക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ഉണ്ടായിരിക്കണം. മിൽക്ക് മെയ്ഡിൻ്റെ 2 ടിന്നും കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഇതിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് 2 ടിന്നും ഇതേപോലെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിനി 1 ടിന്ന് മാത്രം ടോഫി ആക്കിയാൽ മതിയെങ്കിൽ 1 എണ്ണം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമിൻ്റെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടിന്നും കുക്കറിലെ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിയിരിക്കണം. പിന്നെ അതുമാത്രമല്ല, ഈ 2 ടിന്നിൻ്റെയും മുകളിൽ നമ്മുടെ ഈ കൈവിരലിൻ്റെ ഇത്രയും നീളത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓണാക്കിയ ശേഷം കുക്കർ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. നമുക്കിതാദ്യം മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണവരെ നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഒരു വിസിൽ വരാനായിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ വേറെ വിസിൽ വരുത്താതെ നോക്കണം. പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ചെറിയ തീയിൽ 1-20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ തന്നെ കുക്കർ ഒരു കാരണവശാലും തുറക്കരുത്. നല്ലോണം പ്രഷറൊക്കെ പോയതിന് ശേഷം, കുറേ സമയത്തിന് ശേഷമാണ് ഞാനിവിടെ കുക്കർ തുറന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ 2 ടിന്നും ഒരു കൈയിലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ നമുക്കിത് എടുക്കാം. ഞാനിവിടെ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളിതേപോലെ ചെയ്യുകയാണെങ്കിൽ കുക്കറിലെ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ടിന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഒരു കൈയിലുകൊണ്ട് എടുത്താലും മതി. പിന്നെ വേറൊരു കാര്യം, ഈ ടിന്ന് പുറത്ത് വച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തുറക്കുക. ഞാനിവിടെ നന്നായിട്ട് ടിന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് തുറന്നിട്ടുള്ളത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അടിപൊളി ടോഫി തയ്യാറായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചപ്പാത്തി ബ്രെഡിലൊക്കെ പരട്ടി കഴിക്കുക. പിന്നെ നമുക്കിത് പുഡ്ഡിങ്സ്, കേക്ക്സ്, ഡെസേർട്സ് ഇതൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഒരു പുഡ്ഡിംഗ് റെസിപ്പി അടുത്ത് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ടോഫി തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.